ഹലോ, വെൽക്കം ബാക്ക് ടു ധൻസാസ് വേൾഡ്. ഇന്ന് ഞാനൊരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മളെ തരിയുണ്ടേൻ്റെ റെസിപ്പിയാണ്. പണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ചെറിയ ചായക്കടകളിലും ചെറിയ പെട്ടിപ്പിടകളിലൊക്കെ കാണുന്നുണ്ടാവും അല്ലേ നമ്മൾ ഈ തരിയുണ്ട. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ചെറിയ ചില്ല് ഭരണകളിലൊക്കെ അവരിട്ട് വെച്ചിട്ടാണ് കാണുന്നത്. പക്ഷെ അതിന് നല്ല ഹാർഡായിട്ടായിരിക്കും അതുണ്ടാവുക. കുറേ ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്യും, അത് മോശമാവാതെ നിൽക്കുകയും ചെയ്യും. ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തരിയുണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെതാണ് എടുത്തിരിക്കുന്നത്, റോസ്റ്റഡ് റവയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് റവ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം, എന്നാലും നമ്മളിതൊന്ന് വറുത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മളെ തരിയുണ്ട നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതാ 1.5 ഗ്ലാസ്സിലാണ് റവ എടുത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വറുത്ത റവ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി മാത്രം വറുത്ത റവ നമുക്കൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. പിന്നെ ഒരു നല്ലൊരു മണം വരുമ്പോഴാണ് നമ്മളിതൊന്ന് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് റവയാണെങ്കിലും ഒന്ന് വറുത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കുക. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ പാൻ തന്നെയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പശുനെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് മാത്രമേ നമ്മൾ മുന്തിരി ചേർക്കാൻ പാടുള്ളൂ. രണ്ടും കൂടി ഒരുമിച്ചിടുന്ന സമയത്ത് നമ്മൾ മുന്തിരി വേഗം ഇതായിപ്പോൾ അണ്ടിപ്പരിപ്പ് നമുക്ക് അതായിട്ട് കിട്ടാണ്ടും വരും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ വറുത്തെടുക്കുക. ആദ്യം അണ്ടിപ്പരിപ്പായതിന് ശേഷം മാത്രം നമ്മൾ മുന്തിരിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അതിൻ്റെ കളർ ചേഞ്ച് ആകുന്ന സമയത്താണ് ഞാനിത് മുന്തിരിയിട്ട് കൊടുത്തത്. അപ്പോൾ രണ്ടും കൂടി ഒന്ന് റോസ്റ്റ് ആവട്ടെ. നമുക്ക് എന്നിട്ട് ഇതിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. നിങ്ങളുടെ ബദാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാമെന്ന് കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ ബദാമൊന്നും ഇതിലങ്ങനെ തരിയുണ്ട ചേർക്കാറില്ല. അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 മുറി ചെരവിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ നല്ലോണം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തരിയുണ്ട നല്ല ടേസ്റ്റ് ഉണ്ടാകും, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മളിതൊരു ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒരു കളറൊന്ന് ചേഞ്ച് ആവുന്നവരെ മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഒരു നല്ലൊരു മണെല്ലാം വരും തേങ്ങേൻ്റെയും. ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് തരി ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തേങ്ങയും കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ റവ ചേർക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം മധുരമായി കഴിഞ്ഞാൽ നമ്മൾ തരിയുണ്ട വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം നമുക്ക് 1-2 മാത്രമേ കഴിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മധുരം അധികമാവാതെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഒരു 1/4 ഗ്ലാസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികമായി പോകേണ്ട, ഒരു 1-2 നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ പഞ്ചസാര പാനിയാക്കിയിട്ട് ആ ഒരു നൂൽപ്പരവാകുന്ന സമയത്ത് തേങ്ങയും ഈ റവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ തരിയുണ്ട ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഹാർഡായിട്ടാണ് ഉണ്ടാകുക. പക്ഷേ ഞാനിത് ഇങ്ങനെയാണ് ചെയ്യുന്നത്, വളരെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച റവ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും റവയൊക്കെ നന്നായിട്ട് മിക്സ് ആകുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ നമ്മൾ ഈ റവയും ഇതൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കൂലേ, ആ സമയത്ത് പഞ്ചസാര പാനി അതിലേക്ക് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട്. പക്ഷേ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. ഇനി നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിക്കുന്ന വിധത്തിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയം നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം നമുക്കിതിൻ്റെ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പക്ഷേ എനിക്കിവിടെ മധുരം കറക്റ്റ് ആയിരുന്നു, അധികം മധുരം ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് പാലാണ്. അപ്പോൾ പശു പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനൊരു 1/4 ഗ്ലാസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും തരിയുണ്ട. അതുപോലെ നമുക്ക് ഉണ്ടയാക്കാനും നല്ല ഈസി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കുക. ഏകദേശം ഒന്ന് തണുത്ത് കിട്ടുന്ന സമയത്ത് നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇതൊന്ന് പരത്തി ഇട്ട് കൊടുക്കുക, എന്നാലേ നമുക്ക് നന്നായിട്ട് തണുത്ത് കിട്ടുള്ളൂ. അധികം തണുക്കാൻ പാടില്ല. അധികം തണുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അങ്ങ് ഡ്രൈ ആയി പോകും. കാരണം നമ്മൾ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തല്ലേ, അപ്പോൾ ഡ്രൈ ആയി പോകും. നമുക്കൊന്ന് പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടാവുന്നൊരു സമയത്ത് ഇത് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പാല് ചേർത്താൽ മതി. കുറച്ച് ചൂടുള്ള പാലൊന്ന് ചേർത്താൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ കൈക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പശുനെയ്യ് പുരട്ടിക്കെടുക്കാം, എന്നാലും നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാനതൊന്നും ചെയ്തിട്ടില്ല, അല്ലാണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്.
അതുപോലെ പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറേ ദിവസം നമുക്കിത് നീണ്ടു നിൽക്കില്ല, കുറച്ച് ദിവസം മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. കാരണം കുറേ ദിവസം ആകുമ്പോൾ മോശമായി പോകും. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പഞ്ചസാര പാനിയിലൊക്കെ ഇട്ടിട്ടാണ് ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ കുറേ ദിവസം നീണ്ടു നിൽക്കും, അത് ഹാർഡായി പോകും. പക്ഷേങ്കിൽ ഇതാകുമ്പോൾ നമുക്ക് വളരെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയല്ലേ നമുക്ക് പഞ്ചസാര പാനിയൊന്നും ഉണ്ടാക്കണ്ട. പെട്ടെന്ന് നമുക്ക് തേങ്ങയും ചിരകി അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റും ഉണ്ടാകും, നല്ല സോഫ്റ്റായിട്ടും കിട്ടും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ട് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ വളരെ സോഫ്റ്റാണ് കേട്ടോ, നമ്മൾ തൊടുമ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിക്കാനും ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചായക്ക് മാത്രമല്ല വെറുതെ എങ്കിലും നമ്മളിങ്ങനെ അടുക്കടേ എടുത്ത് കഴിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.